തമ്മിൽ അതിർത്തികളില്ലെങ്കിലും ഇന്നത്തെ ലോകത്തെ ഏറ്റവും ശക്തമായ ശീതസമരങ്ങളിലൊന്ന് ഇറാനും ഇസ്രയേലും തമ്മിലാണ്. ഇറാൻ ഇസ്രയേൽ പ്രോക്സി കോൺഫ്ലിക്റ്റ് എന്നറിയപ്പെട്ടിരിക്കുന്ന ഈ ശീതസമരം ഒരു നേരിട്ടുള്ള യുദ്ധമായി പരിഗണിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകം. അങ്ങനെ സംഭവിച്ചാൽ മേഖലയിലാകെ അനിഷ്ടങ്ങൾ ഉണ്ടാകുന്ന യുദ്ധം വരെയാകും ഫലമെന്ന് പല വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നു. ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയെ തീവ്രവാദ സംഘടനയായാണ് ഗൾഫ് രാജ്യങ്ങൾ കണക്കാക്കുന്നത്. എന്നാൽ സ്വതന്ത്ര പലസ്തീൻ രാജ്യമെന്ന ആശയത്തിന് എല്ലാവരും ഒരു ചേരിയിലാണ്. ഗാസയിൽ ഇസ്രയേൽ ആക്രമണം രൂക്ഷമായതിന് പിന്നാലെ വെടിനിർത്തൽ ചർച്ചയ്ക്ക് മുൻകൈയെടുത്ത് GCCയിൽ ഉൾപ്പെട്ട ഖത്തറായിരുന്നു. ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഖത്തറുമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയെ ഇസ്രയേൽ വധിച്ചതിൽ കടുത്ത അതൃപ്തിയിൽ ഖത്തറെത്തിയത്. ഹിസ്ബുള്ളയ്ക്കെതിരെ എന്ന പേരിൽ ഇസ്രയേൽ ഇപ്പോൾ ലെബനിലെ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ നടത്തുന്ന ആക്രമണങ്ങളിലും സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് എതിർപ്പുണ്ട്. അതേസമയം ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചത് GCC രാജ്യങ്ങൾ അംഗീകരിക്കുന്നുമില്ല. എന്നാൽ ഇറാന്റെ ആണവ എണ്ണ കേന്ദ്രങ്ങളെ ഇസ്രയേൽ ആക്രമിക്കുമെന്ന സൂചനകൾ അറബ് ലോകത്തെ ആശങ്കയിലാക്കുന്നുണ്ട്. പശ്ചിമേഷ്യ ആകെ നിയന്ത്രണത്തിൽ കൊണ്ടുവരികയാണോ ഇസ്രയേൽ ലക്ഷ്യമിടുന്നതെന്ന സംശയവും അറബ് ലോകത്തിനുണ്ട്. ഇതെല്ലാം മുൻനിർത്തിയുള്ള ചർച്ചകൾക്കാണിപ്പോൾ ഇറാൻ ശ്രമിക്കുന്നത്. ഗൾഫ് മേഖലയിലെ നിർണായക ശക്തികളായ സൗദി അറേബ്യയുമായും ഖത്തറുമായും നിലവിൽ നല്ല ബന്ധങ്ങളിലാണ് ഇറാൻ. ഇറാൻ സൗദി തർക്കങ്ങളിൽ 2023 ചർച്ചകളിലൂടെ പരിഹരിച്ചിരുന്നു. 11 വർഷങ്ങൾക്ക് ശേഷം മക്കയിലേക്കും മദീനയിലേക്കും ഇറാനിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് സൗദി അനുമതി നൽകിയതും അതിന് പിന്നാലെയാണ്. ഇറാനുമായി നല്ല ബന്ധം നിലനിർത്തുന്നത് യമൻ അതിർത്തിയിൽ നിന്നുള്ള ഹൂതി ആക്രമണം തടയാൻ സഹായിക്കുമെന്നും മേഖലയിൽ ഇറാന്റെ പ്രഭാവം കുറയുന്നത് അറബ് ലോകത്തിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന ചിന്തയും സൗദിക്കുണ്ട്. അടുത്തിടെ ഉണ്ടാക്കിയ കരാറുകൾ പ്രകാരം ഇസ്രയേലുമായുള്ള വ്യാപാര ബന്ധം ഉൾപ്പെടെ സൗദി ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ പുതുക്കിയിരുന്നു. അതേസമയം തന്നെ പലസ്തീൻ രാഷ്ട്രമെന്ന പരിഹാരത്തിന് അംഗീകാരം നൽകാതെ ഇസ്രയേലുമായി ഗുണപരമായ ബന്ധത്തിനില്ല എന്നുള്ള നിലപാടിലാണ് സൗദി അറേബ്യയുള്ളത്. ഇക്കാര്യം അമേരിക്കയോട് പരസ്യമായി തന്നെ നിരവധി തവണ പറഞ്ഞു കഴിയുകയും ചെയ്തു. എന്നാൽ ഇറാന്റെ സ്വാധീനം കുറയുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവരും പശ്ചിമേഷ്യയിലുണ്ട്. ടെഹ്റാൻ അശക്തമായാൽ ഇറാൻ പിന്തുണയ്ക്കുന്ന ഷിയാ സംഘടനകളുടെ നിയന്ത്രണം ഏറ്റെടുക്കാമെന്ന ചിന്തയിലാണ് ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനി. ഇറാനും ഹിസ്ബുള്ളയും തകർന്നാൽ ലെബനനിൽ സ്വാധീനം കൂട്ടാമെന്നാണ് ബാഷർ അൽ അസദിന്റെ കണക്കുകൂട്ടൽ. മാത്രമല്ല ജോർദാനും ബഹ്റൈനും കുവൈറ്റിനും ഇറാനുമായി പ്രശ്നങ്ങളുണ്ടെന്നും മുസ്ലിം ബ്രദർഹുഡ് പിന്തുണയുള്ള സംഘടനകളെ രാജ്യത്ത് ഇളക്കിവിടാൻ ഇറാൻ ശ്രമിക്കുന്നുവെന്നാണ് ജോർദാന്റെ പരാതി. 2020 മുതൽ ഇസ്രയേലുമായി നല്ല ബന്ധത്തിലായ ബഹ്റിൻ ഇറാൻ അനുകൂല പ്രകടനങ്ങൾക്കെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. കുവൈറ്റ് എണ്ണപ്പാടത്തിന്റെ കാര്യത്തിൽ ഇറാനുമായി തർക്കത്തിലുമാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ നിലവിലെ സംഘർഷ സാഹചര്യത്തിൽ ഇറാനെ പിന്തുണയ്ക്കുന്നതിൽ ഒറ്റ തീരുമാനത്തിലേക്കെത്താൻ ഗൾഫ് രാജ്യങ്ങൾക്ക് കഴിയുന്നില്ല. ഇതാണ് സാഹചര്യമെങ്കിലും സൗദി അറേബ്യയും ഖത്തറും വിചാരിച്ചാൽ ഇസ്രയേലിനെതിരെ അറബ് ഒരുമ സാധ്യമാകുമെന്നാണ് ഇറാൻ കണക്കുകൂട്ടൽ. അറബ് സമ്മർദ്ദം വന്നാൽ ഇസ്രയേലിനെ നിലയ്ക്ക് നിർത്താൻ അമേരിക്ക നിർബന്ധിതരാകുമെന്നാണ് ഇറാന്റെ കണക്കുകൂട്ടൽ. അത് കണക്കാക്കി തന്നെയാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് സ്വീകാര്യനായ മിതവാദിയായ പ്രധാനമന്ത്രി പെസഷ്കിയാനെ ഇറാൻ പരമോന്നത നേതൃത്വം ചർച്ചകൾക്ക് നിയോഗിച്ചത് എന്നാണ് വിലയിരുത്തലുകൾ.